بسم الله الرحمن الرحيم السلام عليكم ورحمة الله പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഒന്നാമത്തെ പാഠം എങ്ങനെയാണ് രക്ഷിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നതിൻ്റെ ഒരു രൂപമാണിത്. ഇത് പരീക്ഷിച്ചതിന് ശേഷം നല്ല റിസൾട്ട് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാം പാഠത്തിലെ പ്രധാനപ്പെട്ട വാക്ക് ഹാറാ ഈ വാക്കാണ്. ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പുസ്തകമൊന്നും മറിക്കാതെ ഹാറാ 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 ഇതുപോലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, അതേപോലെ അവരെ കൊണ്ടും പറയിപ്പിക്കുക. ഹാറാ ഹാറാ ഇതുപോലെ കുറച്ച് സമയം പറഞ്ഞാൽ അവർക്ക് ആ വാക്ക് പറയാൻ പഠിക്കും. അതിനുശേഷം ഹാറാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് എന്നാകുന്നു എന്ന് പറയുക. ഹാറാ ഇത് ഹാറാ ഇത് ഇതുപോലെ രണ്ടും പഠിഞ്ഞു എന്ന് ബോധ്യമായാൽ എഴുത്ത് കാണിച്ചു കൊടുക്കുക. ഇതുപോലെയാണ് ഹാറാ എന്ന് എഴുതുക. എന്നിട്ട് എഴുത്തിലേക്ക് നോക്കി ഹാറാ ഇത് ഹാറാ ഇത് ഹാറാ ഇത് ഇതേപോലെ പറഞ്ഞു കൊടുക്കുക, അവരെക്കൊണ്ട് പറയിപ്പിക്കുക. ഇനി ഇതുപോലെ ഒരു പഴമോ അല്ലെങ്കിൽ പഴത്തിൻ്റെ ഫോട്ടോമോ കാണിച്ചു കൊടുത്ത് ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പഴമാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അറബി വാക്ക് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് മൗസുൻ 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 ഇതുപോലെ പറയാൻ പഠിപ്പിക്കുക. ഈ സമയത്ത് എഴുത്ത് കാണിച്ചു കൊടുക്കരുത്, ഈ വസ്തുവിനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാകും മൗസുൻ എന്ന് പറഞ്ഞാൽ പഴമാണ് എന്ന്, അത് വാഴപ്പഴമാണെന്ന് മനസ്സിലാകും. അത് പിന്നെ മനസ്സിൽ നിന്നും പോവുകയില്ല. ഇതിന് ശേഷം നമുക്ക് ഇതേപോലെ കാണിച്ചു കൊടുക്കുക. ഹാറാ എന്ന എഴുത്തും മൗസുൻ എന്നുള്ളതിന് പകരം പഴവും. അപ്പോൾ ഹാറാ മൗസുൻ ഹാറാ മൗസുൻ ഇത് പഴമാകുന്നു. ഹാറാ മൗസുൻ ഇത് പഴമാകുന്നു. ഇനി ചെയ്യാനുള്ളത് മൗസുൻ എന്ന് എഴുതിയത് കാണിക്കലാണ്. ഇതേപോലെ മൗസുൻ എന്നുള്ളതിന് എഴുതിയത് കാണിച്ചു കൊടുത്ത് കൂട്ടി വായിപ്പിക്കുക. ഹാറാ മൗസുൻ ഹാറാ മൗസുൻ ഇത് പഴമാകുന്നു. ഹാറാ മൗസുൻ ഇത് പഴമാകുന്നു. ഇതേ പ്രകാരം ഈ എഴുത്തിലേക്ക് തന്നെ ശ്രദ്ധിപ്പിച്ച് പല പ്രാവശ്യം ഹാറാ മൗസുൻ ഹാറാ മൗസുൻ ഇത് പഴമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് പിന്നെ അത് മറവി സംഭവിക്കുകയില്ല. ഇനി നമുക്ക് പുസ്തകത്തിലുള്ളതുപോലെ കാണിച്ചു കൊടുക്കാം. ഹാറാ മൗസുൻ എന്ന് എഴുതിയതിന് ശേഷം ആ പഴത്തിൻ്റെ ഫോട്ടോ ഹാറാ മൗസുൻ ഇതേപ്രകാരം വായിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം ഇത് പഴമാകുന്നു. ഹാറാ മൗസുൻ ഇത് പഴമാകുന്നു. ഇനി ചെയ്യാനുള്ളത് ഇതേപോലെ ഹാറാ എന്നുള്ള എഴുത്തും അതിനുശേഷം മൗസുൻ എന്നുള്ളതിൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്ത് അത് പറയിപ്പിക്കുക. ഹാറാ മൗസുൻ ഹാറാ മൗസുൻ ഇതിൻ്റെ ഗുണം ഇതുപോലെയാണ് പരീക്ഷയ്ക്ക് വരിക. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഹാറാ എന്ന് ആദ്യം എഴുതി മൗസുൻ എന്ന് എഴുതുന്നതിന് പകരം അവിടെ ആ ഫോട്ടോ കാണിച്ചു, അതിനുശേഷം ഒരു കള്ളി വരക്കും, ആ കള്ളിയിൽ മൗസുൻ എന്ന് എഴുതണം.
ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ശീലിച്ചാൽ ഹാദ എന്നെഴുതി അതിന് ശേഷം ഒരു മൗസ് ചിത്രം കാണിച്ചാൽ കുട്ടി പറയണം ഹാദ മൗസുൻ. ഇതിന് ശീലിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചു തന്നത്. ഇനി ചെയ്യാനുള്ളത് ഹാദ മൗസുൻ എന്ന് ഒരുപാട് പ്രാവശ്യം എഴുതിക്കുക. ഇതോടുകൂടെ ഒരു ദിവസത്തെ പഠിപ്പ് കഴിഞ്ഞു. ഒരു ദിവസം പഠിക്കാനുള്ളത് ഹാദ മൗസുൻ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഹാദ എന്നുള്ളത് അടുത്തുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത ഭാഗം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം ഇൻഷാല്ലാ. ഒരു ദിവസം പഠിപ്പിക്കാനുള്ളതാണിത്. ഒരു ദിവസം ഇത്ര മാത്രം പഠിപ്പിച്ചാൽ മതി.